ക്യുക്രേഷൻ ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് അഗ്രികൾച്ചർ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞ പോർഷനാണ്. ഇത് ബി ബി എക്ക് മാത്രമേ ഉള്ളൂ, ബി കോമിൽ ഇല്ലാത്ത ഒരു പോർഷനാണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലം പറയുന്നതിനേക്കാളും മുന്നേ എങ്ങനെയാണ് ടാക്സ് റേറ്റ് വരാന്നുള്ളത് നോക്കാം. ഇൻഡിവിജ്വൽ എസ് സിയുടെ കേസിൽ മെയിൽ ഓർ ഫീമെയിൽ, അപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള ഇൻകത്തിൻ്റെ ഫസ്റ്റ് 250,000 അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട നില്ലാണ്. ദെൻ നെക്സ്റ്റ് 250,000 5% ആണ് അവർ ടാക്സ് കൊടുക്കുന്നത്. അതായത് 250,000 5% ആണ് ടാക്സ് വരാം. ദെൻ ഇനിയും അവർക്ക് ഇൻകം ബാലൻസ് എമൗണ്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് 5 lakh 20% ആണ് അവർ ടാക്സ് കൊടുക്കേണ്ടത്. ദെൻ അത് കഴിഞ്ഞിട്ടും ബാക്കി ബാലൻസ് എമൗണ്ട് ഉണ്ടെങ്കിൽ ആ ബാക്കിയുള്ള ഫുൾ എമൗണ്ടിന് 30% ആണ് ടാക്സ് കൊടുക്കേണ്ടത്. ഇത് ഇൻഡിവിജ്വൽ എസ് എസ് സിയുടെ കേസിലാണ്. ഇനി സീനിയർ സിറ്റിസനാണെങ്കിൽ ഫസ്റ്റ് 3 lakh കൊടുക്കേണ്ട എമൗണ്ട് നെക്സ്റ്റ് 2 lakh 5% നെക്സ്റ്റ് 5 lakh 20% ആണ്. അത് സീനിയർ സിറ്റീസിൻ്റെ കേസിൽ. ദെൻ സൂപ്പർ സീനിയർ സിറ്റീസിന് ഫസ്റ്റ് 5 lakh കൊടുക്കേണ്ട നെക്സ്റ്റ് 5 lakh 20% ബാലൻസ് 30% ആണ്. അതിവിടെ കൊടുക്കാതിരുന്നത് കൂടുതലായിട്ട് നമുക്ക് വരാറുള്ളത് നോർമൽ ഇൻഡിവിജ്വൽ എസ് എസ് സിയുടെ കേസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാൻ നോക്കാം. ദ ഫോളോയിങ് ആർ ദ ഇൻകംസ് ഓഫ് മിസ്റ്റർ ശങ്കർ ഫോർ ദ പ്രീവിയസ് ഇയർ 2019-20. Income from business 6 lakh, agriculture income 40,000. Compute his tax liability for the assessment year 2020-21. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് 4 mark ചോദിക്കാറുണ്ട്. ഇതിലിപ്പോൾ ഇൻകം ഫ്രം ബിസിനസ്സും തന്നിട്ടുണ്ട്, അഗ്രികൾച്ചർ ഇൻകം തന്നിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തരാം നോൺ അഗ്രികൾച്ചർ ഇൻകം അഗ്രികൾച്ചർ ഇൻകം ആയിരിക്കും തന്നിട്ടുണ്ടാവുക. നമ്മളോട് ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ അഗ്രിഗേറ്റ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം. ദറ്റ് ഈസ് ഇൻകം ഫ്രം ബിസിനസ് ഓർ നോൺ അഗ്രികൾച്ചർ ഇൻകം 6 lakh 40,000 ആണ് അഗ്രികൾച്ചർ ഇൻകം. സോ 6 lakh 40,000 ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ടാക്സ് ആദ്യം കണ്ടുപിടിക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് 2 lakh 50,000 നില്ലാണ്. ദെൻ നെക്സ്റ്റ് 2 lakh 50,000 2 lakh 50,000 5%, ദാറ്റ് ഈസ് ഈക്വൽ ടു 12,500. ഇനി നമ്മുടെ ടോട്ടൽ ഇൻകം എത്രയാണ്? 6 lakh 40,000 ആണ്. അതിൽ 2 lakh 50,000 നമ്മൾ ടാക്സ് കൊടുക്കണ്ട. ദെൻ നെക്സ്റ്റ് 2 lakh 50,000 5%. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ്? 5 lakh നമ്മൾ ടാക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ബാക്കി 6 lakh 40,000 1 lakh 40,000 ആണ് ബാലൻസ് ഉള്ളത്. ആ 1 lakh 40,000 20% ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് 1 lakh 40,000 ഇൻറ്റു 20%. അപ്പോൾ നമുക്ക് 28,000 കിട്ടും. ദെൻ നമ്മൾ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിച്ച്, ടോട്ടൽ ടാക്സ് എമൗണ്ട്. ഇനി അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഗ്രികൾച്ചർ ഇൻകം ഇവിടെ എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 40,000. ആ 40,000 കൂടെ ഈ നമുക്ക് എന്താണ് ടാക്സ് എക്സംഷൻ ഉള്ള സ്ലാബത്തിൽ 2 lakh 50,000 ആണ്, അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ആ എമൗണ്ടുമ്പോൾ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ 40,000 പ്ലസ് 2 lakh 50,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 lakh 90,000. ഇതുപോലെ തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നു ഫസ്റ്റ് 2 lakh 50,000 നില്ലാണ്. ദെൻ ബാക്കി 40,000 5%, ദാറ്റ് ഈസ് 40,000 ഇൻറ്റു 5/100. അപ്പോൾ നമുക്ക് 2,000 കിട്ടി. അപ്പോൾ നമ്മൾ അഗ്രിഗേറ്റ് ഇൻകത്തിൻ്റെ ടാക്സും കണ്ടുപിടിച്ചു, ദെൻ അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ മാത്രം ടാക്സും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ടോട്ടൽ ടാക്സ് കൊടുക്കേണ്ടത് ടോട്ടൽ അഗ്രിഗേറ്റ് ഇൻകത്തിൽ നമുക്ക് അഗ്രികൾച്ചർ ഇൻകത്തിന് എക്സെംഷൻ ഉണ്ടല്ലോ. സോ ആ ടാക്സിൻ്റെ എമൗണ്ട് 2,000 നമ്മൾ ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 38,500 കിട്ടി. ദെൻ അതിൻ്റെ കൂടെ നമ്മൾ 4% സെസ് ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് നമുക്ക് ഇപ്പോൾ കൊടുക്കേണ്ടത് എത്രയാണ്? ടോട്ടൽ അഗ്രിഗേറ്റ് ഇൻകത്തിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് 40,500 ആണ്. ദെൻ അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ 2,000 ആണ്. അഗ്രികൾച്ചർ ഇൻകം നമുക്ക് എക്സംഷൻ കിട്ടും നമ്മൾ പറഞ്ഞല്ലോ. സോ ആ 2,000 നമ്മൾ ടോട്ടൽ ടാക്സ് പേബിളിൽ നിന്ന് ലെസ് ചെയ്യാം. ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 38,500 കിട്ടും. ദെൻ അതിൻ്റെ കൂടെ ഈ 38,500 4% സെസ് കൂടി നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ടോട്ടൽ ടാക്സ് പേബിൾ ഈക്വൽ ടു 38,500 പ്ലസ് 1,540. 1,540 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ കൊടുക്കാനുള്ള ടാക്സിൻ്റെ 4% സെസ്സാണ്. അപ്പോൾ ഒന്നും കൂടി നമ്മൾ പറയാണ്, ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അഗ്രിഗേറ്റ് ഇൻകം കണ്ടുപിടിക്കും. അഗ്രികൾച്ചർ ഇൻകം, നോൺ അഗ്രികൾച്ചർ ഇൻകം, ടോട്ടൽ ഇൻകം എത്രയുണ്ട് അവർക്ക്? 6 lakh 40,000 ഉണ്ട്. സോ ആ 6 lakh 40,000 ടാക്സ് റേറ്റ് നമ്മൾ കണ്ടുപിടിക്കും. അത് ആദ്യത്തെ 2 lakh 50,000
ദെൻ പിന്നത്തെ 2,50,000 ബാക്കി 6,40,000 1,40,000 കൂടിയാണ് ഉള്ളത്. ദെൻ അതിൻ്റെ ടാക്സ് നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ മാത്രം ടാക്സ് കണ്ടുപിടിക്കുക. അതിന് ഈ 2,50,000 അത് എല്ലാത്തിലും കോമൺ ആണ്, എത്രയാണ് നമ്മുടെ അഗ്രികൾച്ചർ ഇൻകം, അതിൻ്റെ കൂടെ നമ്മൾ ഈ അഗ്രികൾച്ചർ ഇൻകം കൂടി ആഡ് ചെയ്യുക. അതായത് എത്രയാണ് അഗ്രികൾച്ചർ ഇൻകം, ആ എമൗണ്ട് 2,50,000 കൂടെ ആഡ് ചെയ്യുക. ദെൻ 2,90,000 അതിൽ ഫസ്റ്റ് 2,50,000 നമ്മൾ ടാക്സ് കൊടുക്കേണ്ട, ബാക്കി ബാലൻസ് വരുന്ന 40,000 ടാക്സ്, അതായത് നെക്സ്റ്റ് ലെവൽ എന്താ 5% ആണ്. അപ്പോൾ ആ എമൗണ്ടിൻ്റെ 40,000 5% ദാറ്റ് ഈസ് ഇക്വൽ ടു 2,000. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ ടാക്സ് പേബിളിൽ നിന്ന് 40,500 ഈ അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ ടാക്സ് 2,000 ലെസ് ചെയ്യുക, 38,500 കിട്ടി. ദെൻ ആ എമൗണ്ടിൻ്റെ 4% സെസ് കൂടി നമ്മൾ ആ എമൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കിട്ടി. അപ്പോൾ ഇതുപോലത്തെ ഒരു പ്രോബ്ലം നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. ചില കേസിൽ അഗ്രികൾച്ചർ ഇൻകം നോൺ അഗ്രികൾച്ചർ ഇൻകം എന്ന് പറഞ്ഞിട്ട് തരും, അത്രയ്ക്കുള്ളൂ. ആദ്യം ഇപ്പോൾ നമ്മൾ ഇതുപോലെ ടോട്ടൽ അഗ്രിഗേറ്റ് ഇൻകത്തിൻ്റെ കണ്ടുപിടിക്കുക, നെക്സ്റ്റ് അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ കണ്ടുപിടിക്കുക, ദെൻ അതിൻ്റെ ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുക. ദെൻ ആ കിട്ടുന്ന എമൗണ്ടിൻ്റെ 4% സെസ് കൂടി ആ എമൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ടാക്സ് പേയബിൾ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രോബ്ലം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്രീവിയസ് വീഡിയോസ് കാണാത്തവരും അത് കാണണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.